പച്ചോല യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫാക്ട് അബൌട്ട് കേരളയിലെ കണ്ണൂർ ജില്ലയെക്കുറിച്ചാണ്. കണ്ണൂർ ജില്ല രൂപീകൃതമായതും കണ്ണൂർ ജില്ലയിലെ ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളും അവയുമായി ബന്ധപ്പെട്ട ചില തീയതികളും പ്രധാനപ്പെട്ട വ്യക്തികളുമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായി കണ്ണൂർ ജില്ല രൂപീകരിച്ചത് 1957 ജനുവരി മാസം 1-നാണ്. കണ്ണൂർ ജില്ല രൂപീകരിച്ചത് 1957 ജനുവരി മാസം 1-നാണ്. കണ്ണൂരിൻ്റെ പഴയകാല പേരെന്താണെന്ന് ചോദിച്ചാൽ നൗറ എന്നാണ്. നൗറ എന്നായിരുന്നു കണ്ണൂരിൻ്റെ പഴയകാല പേര്. ഈ നൗറ എന്ന പേര് കണ്ണൂർ ജില്ലയ്ക്ക് ആദ്യമായി നൽകിയത് ടോളമി എന്ന് പറയുന്ന വ്യക്തിയാണ്. ടോളമി എന്ന് പറയുന്ന വ്യക്തിയാണ് നൗറ എന്ന പേര് കണ്ണൂരിന് നൽകിയത്. ഇനി കണ്ണൂർ ജില്ലയുടെ ചില പ്രത്യേകതകളെക്കുറിച്ച് പറയാം. ഭൂരഹിതർ ഇല്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കണ്ണൂർ ജില്ല. ഭൂരഹിതർ ഇല്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ല ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ഒരു ജില്ലയാണ്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല. ഇനി കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കണ്ടുവരുന്നത്. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കണ്ടുവരുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ ലിംഗാനുപാതം ഉള്ള ജില്ലയാണ് കണ്ണൂർ. അതായത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ലിംഗാനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് കണ്ണൂർ. ഇനി കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയാണ്. കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ലയ്ക്ക് വേറെ ഒരു പേരുകൂടിയുണ്ട്. തെയ്യങ്ങളുടെയും തിറകളുടെയും തറികളുടെയും നാട് എന്നും കണ്ണൂർ ജില്ല അറിയപ്പെടുന്നു. തെയ്യങ്ങളുടെയും തിറകളുടെയും തറികളുടെയും നാട് എന്ന് കണ്ണൂർ ജില്ല അറിയപ്പെടുന്നു. കേരളത്തിൽ ഏറ്റവും ഒടുവിൽ വന്ന കോർപ്പറേഷനാണ് കണ്ണൂർ കോർപ്പറേഷൻ. ഏറ്റവും ഒടുവിൽ വന്ന കോർപ്പറേഷനാണ് കണ്ണൂർ കോർപ്പറേഷൻ. അതുകൂടാതെ കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ കോർപ്പറേഷനും കൂടിയാണ് കണ്ണൂർ കോർപ്പറേഷൻ. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ കോർപ്പറേഷനും കൂടിയാണ് കണ്ണൂർ കോർപ്പറേഷൻ. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ അത് കണ്ണൂർ ജില്ലയിലെ ആറളം വന്യജീവി സങ്കേതമാണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. ഇനി ആറളം ഫാം ഏത് രാജ്യവുമായി സഹകരിച്ച് ഉണ്ടായതാണ് എന്ന് ചോദിച്ചാൽ സോവിയറ്റ് യൂണിയനുമായി സഹകരിച്ചാണ് ആറളം ഫാം കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. കണ്ണൂർ ജില്ലയുടെ സൈലൻറ്റ് വാലി എന്നറിയപ്പെടുന്നത് ആറളം വന്യജീവി സങ്കേതമാണ്. കണ്ണൂർ ജില്ലയുടെ സൈലൻറ്റ് വാലി എന്നറിയപ്പെടുന്നത് ആറളം വന്യജീവി സങ്കേതമാണ്. ഇനി കേരളത്തിലെ ഏക സൈനിക സെൻറ്റർ കണ്ണൂർ ജില്ലയിലാണ് ഉള്ളത്. കേരളത്തിലെ ഏക സൈനിക സെൻറ്റർ അത് കണ്ണൂർ ജില്ലയിലാണ് ഉള്ളത്. കേരളത്തിൻ്റെ കിരീടം എന്നറിയപ്പെടുന്നതും കണ്ണൂർ ജില്ലയാണ്. കേരളത്തിൻ്റെ കിരീടം എന്നറിയപ്പെടുന്നതും കണ്ണൂർ ജില്ലയാണ്. കേരളത്തിൻ്റെ പാരീസ് എന്നറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇനി അടുത്തതായിട്ട് മൂന്ന് സീകളുടെ നാട്, അതായത് മൂന്ന് സീ ഫോർ കേക്ക്, ക്രിക്കറ്റ്, സർക്കസ്, അങ്ങനെ മൂന്ന് സീകളുടെ നാട് എന്നറിയപ്പെടുന്നതും കണ്ണൂരാണ്. അതായത് മൂന്ന് സീ എന്ന് ഉദ്ദേശിക്കുന്നത് കേക്ക്, ക്രിക്കറ്റ്, സർക്കസ്. കേക്ക്, ക്രിക്കറ്റ്, സർക്കസ്, ഇതാണ് മൂന്ന് സീ. ഈ മൂന്ന് സീകളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയാണ്. കേരള സർക്കസിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ കീലേരി കുഞ്ഞിക്കണ്ണനാണ്. അദ്ദേഹം ഒരു കണ്ണൂർക്കാരനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈമറി വിദ്യാഭ്യാസം കൈവരിച്ച ജില്ലയാണ് കണ്ണൂർ ജില്ല. ഇന്ത്യയിൽ ആദ്യത്തെ പ്രൈമറി വിദ്യാഭ്യാസം കൈവരിച്ച ജില്ലയാണ് കണ്ണൂർ ജില്ല. 100% സാക്ഷരത കൈവരിച്ച ആദ്യത്തെ മുനിസിപ്പാലിറ്റിയാണ് പയ്യന്നൂർ മുനിസിപ്പാലിറ്റി. അത് കണ്ണൂർ ജില്ലയിലാണ് ഉള്ളത്. 100% സാക്ഷരത കൈവരിച്ച ആദ്യത്തെ മുനിസിപ്പാലിറ്റി കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയാണ്. 100% സാക്ഷരത കൈവരിച്ച പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അതും കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ എന്ന് പറയുന്ന പഞ്ചായത്താണ്. 100% സാക്ഷരത കൈവരിച്ച പഞ്ചായത്ത് അത് കരിവള്ളൂർ പഞ്ചായത്താണ്, കണ്ണൂർ ജില്ലയിലാണ് ഉള്ളത്. കരിവള്ളൂർ സമരനായിക എന്നറിയപ്പെടുന്നത് ദേവയാനി എന്ന വ്യക്തിയാണ്.
കരിവള്ളൂർ സമരം നടന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1946 കരിവള്ളൂർ സമരം നടന്നത് 1946 നടന്നിട്ടുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ ജിംനേഷ്യം സെന്റർ കണ്ണൂർ ജില്ലയിലാണ് ഉള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ ജിംനേഷ്യം സെന്റർ അത് കണ്ണൂർ ജില്ലയിലാണ് വന്നിട്ടുള്ളത് ആദ്യത്തെ ഇന്ത്യൻ കോസ്റ്റൽ ഗാർഡ് എവിടെയാണെന്ന് ചോദിച്ചാൽ കണ്ണൂർ ജില്ലയിലാണ് ആദ്യത്തെ ഇന്ത്യൻ കോസ്റ്റൽ ഗാർഡ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കണ്ണൂർ ജില്ലയിലാണ് ആദ്യത്തെ ജനകീയ ആസൂത്രണ പദ്ധതി ആരംഭിച്ചത് കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് അത് ആരംഭിച്ചത് 1996 ഓഗസ്റ്റ് 17 കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് 1996 ഓഗസ്റ്റ് 17 ആദ്യത്തെ ജനകീയ ആസൂത്രണ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് ആദ്യത്തെ അയൽക്കൂട്ടം പ്രോജക്റ്റ് നടന്നത് അതും കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് കല്യാശ്ശേരിയിലാണ് ആദ്യത്തെ അയൽക്കൂട്ടം പ്രോജക്റ്റ് നടന്നിട്ടുള്ളത് ഇനി വോട്ട് ചെയ്യാൻ ഐ ഡി കാർഡ് നിർബന്ധമാക്കിയ ആദ്യത്തെ പഞ്ചായത്താണ് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ പഞ്ചായത്ത് മട്ടന്നൂർ പഞ്ചായത്തിലാണ് വോട്ട് ചെയ്യാൻ ഐ ഡി കാർഡ് നിർബന്ധമാക്കിയ ആദ്യത്തെ പഞ്ചായത്ത് കേരളത്തിലെ ആദ്യത്തെ പത്രം അതായത് രാജ്യസമാചാരം എന്നാണ് ആ പത്രത്തിൻ്റെ പേര് ആദ്യത്തെ പത്രം രാജ്യസമാചാരം അത് ഇറങ്ങിയിട്ടുള്ളത് 1847 അതിറങ്ങിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നാണ് അത് പുറത്തിറക്കിയിട്ടുള്ളത് കേരളത്തിലെ ആദ്യത്തെ പത്രം അതായത് അതിൻ്റെ പേരാണ് രാജ്യസമാചാരം അത് ഇറങ്ങിയിട്ടുള്ളത് 1847 കണ്ണൂർ ജില്ലയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നാണ് അത് പുറത്തിറക്കിയിട്ടുള്ളത് ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം 1847 കണ്ണൂർ ജില്ലയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നാണ് പുറത്തിറക്കിയിട്ടുള്ളത് കേരളത്തിലെ ആദ്യത്തെ ഖാദി ഫാക്ടറി ആരംഭിച്ചത് കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഖാദി ഫാക്ടറി ആരംഭിച്ചത് കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ബേക്കറി ആരംഭിച്ചത് കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ബേക്കറി ആരംഭിച്ചത് കണ്ണൂർ ജില്ലയിലാണ് ആദ്യത്തെ ജയിൽ മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചാൽ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് ആദ്യത്തെ ജയിൽ മ്യൂസിയം കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് അടുത്തതായി ഇന്ത്യയിലെ ആദ്യത്തെ പലിശരഹിത കോഓപ്പറേറ്റീവ് സൊസൈറ്റി കണ്ണൂർ ജില്ലയിലാണ് വന്നിട്ടുള്ളത് അതായത് ഇന്ത്യയിലെ ആദ്യത്തെ പലിശരഹിത കോഓപ്പറേറ്റീവ് സൊസൈറ്റി കണ്ണൂർ ജില്ലയിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ പേര് ഹലാൽ ഫൈദ എന്നാണ് ഹലാൽ ഫൈദ അത് ഉദ്ഘാടനം ചെയ്തത് ശ്രീ പിണറായി വിജയൻ സാറായിരുന്നു സഹകരണാടിസ്ഥാനത്തിൽ ആരംഭിച്ച ആദ്യത്തെ മെഡിക്കൽ കോളേജാണ് കണ്ണൂർ ജില്ലയിലെ പരിയാരം മെഡിക്കൽ കോളേജ് സഹകരണാടിസ്ഥാനത്തിൽ ആരംഭിച്ച ആദ്യത്തെ മെഡിക്കൽ കോളേജാണ് പരിയാരം മെഡിക്കൽ കോളേജ് പിച്ചളപാത്രങ്ങളുടെ പറുദീസ എന്നറിയപ്പെടുന്നത് കുഞ്ഞിമംഗലം എന്ന സ്ഥലമാണ് കണ്ണൂർ ജില്ലയിലെ കുഞ്ഞിമംഗലം എന്ന സ്ഥലമാണ് പിച്ചളപാത്രങ്ങളുടെ പറുദീസ എന്നറിയപ്പെടുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ കറുവാത്തോട്ടം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി എന്ന സ്ഥലത്താണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കറുവാത്തോട്ടം അഞ്ചരക്കണ്ടി എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ സ്ഥലത്താണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് പയ്യന്നൂരിൽ വെച്ചിട്ടാണ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ വെച്ചിട്ടാണ് അതിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പൻ എന്ന വ്യക്തിയാണ് അടുത്തതായി കേരളത്തിൻ്റെ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂർ ആണ് കേരളത്തിൻ്റെ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ് 1928 KPCC സമ്മേളനം പയ്യന്നൂരിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു അവിടെ അധ്യക്ഷനായത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു അടുത്തതായി കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ നദി അത് വളപട്ടണപ്പുഴ എന്ന നദിയാണ് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ നദി അത് വളപട്ടണപ്പുഴ എന്ന നദിയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ വില്ലേജ് അത് വളപട്ടണം വില്ലേജാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ വില്ലേജ് അത് വളപട്ടണം വില്ലേജാണ് ഇന്ത്യയുടെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ് ഇന്ത്യയുടെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത്
മയ്യഴിപ്പുഴയാണ്. ആ മയ്യഴിപ്പുഴ ഒഴുകുന്നത് മാഹിയിലൂടെയാണ്. അത് ഒഴുകുന്നത് മാഹിയിലൂടെയാണ്. മയ്യഴിപ്പുഴയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദൻ ആണ്. മയ്യഴിപ്പുഴയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദൻ ആണ്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഐ കെ കുമാരൻ മാസ്റ്ററാണ്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഐ കെ കുമാരൻ മാസ്റ്ററാണ്. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം, അതായത് അറക്കൽ രാജവംശം, അത് കണ്ണൂർ ജില്ലയിലാണ് ആ രാജവംശം ഉണ്ടായിരുന്നത്. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം, അറക്കൽ രാജവംശം, അത് കണ്ണൂരിലാണ് ഉണ്ടായിരുന്നത്. കേരള ഫോക്ലോർ അക്കാദമി ആസ്ഥാനം ചിറക്കൽ. കേരള ഫോക്ലോർ അക്കാദമി ആസ്ഥാനം കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ എന്ന സ്ഥലത്താണ്. കേരള ഫോക്ലോർ അക്കാദമി ആസ്ഥാനം കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ എന്ന സ്ഥലത്താണ്. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആസ്ഥാനം കണ്ണൂർ ജില്ലയിലാണ്. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആസ്ഥാനം കണ്ണൂർ ജില്ലയിലാണ്. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആസ്ഥാനം കണ്ണൂർ ജില്ലയിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി നിഫ്റ്റ്, അത് കണ്ണൂർ ജില്ലയിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി നിഫ്റ്റ്, അതിൻ്റെ ആസ്ഥാനം കണ്ണൂർ ജില്ലയിലാണ്. കേരള ദിനേശ് ബി ഡി ആസ്ഥാനം കണ്ണൂർ ജില്ലയിലാണ്. കേരള ദിനേശ് ബി ഡി ആസ്ഥാനം കണ്ണൂർ ജില്ലയിലാണ്. നാഷണൽ കോസ്റ്റ് ഗാർഡ് ആസ്ഥാനം അഴീക്കൽ എന്ന സ്ഥലത്താണ്. നാഷണൽ കോസ്റ്റ് ഗാർഡ് ആസ്ഥാനം, അത് കണ്ണൂർ ജില്ലയിലെ അഴീക്കൽ എന്ന സ്ഥലത്താണ്. കുരുമുളക് റിസർച്ച് കേന്ദ്രം, അത് പന്നിയൂർ എന്ന സ്ഥലത്താണ്. കണ്ണൂർ ജില്ലയിലെ പന്നിയൂർ എന്ന സ്ഥലത്താണ് കുരുമുളക് റിസർച്ച് കേന്ദ്രം ഉള്ളത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് പിണറായി എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. കണ്ണൂർ ജില്ലയിലെ പിണറായി എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം കൊള്ളുന്നത്. റബ്ബർ കോർപ്പറേഷൻ, അതായത് റബ്കോ ആസ്ഥാനം കണ്ണൂർ ജില്ലയിലാണ്. റബ്ബർ കോർപ്പറേഷൻ റബ്കോയുടെ ആസ്ഥാനം കണ്ണൂർ ജില്ലയിലാണ്. റബ്ബർ കോർപ്പറേഷൻ റബ്കോയുടെ ആസ്ഥാനം കണ്ണൂർ ജില്ലയിലാണ്. സെൻട്രൽ സ്റ്റേറ്റ് ഫാം, അത് കണ്ണൂർ ജില്ലയിലെ ആറളം എന്ന സ്ഥലത്താണ്. സെൻട്രൽ സ്റ്റേറ്റ് ഫാം, അത് ആറളം എന്ന സ്ഥലത്താണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം തവക്കര എന്ന സ്ഥലത്താണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം തവക്കര എന്ന സ്ഥലത്താണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം തവക്കര എന്ന സ്ഥലത്താണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആദ്യകാല പേര് മലബാർ യൂണിവേഴ്സിറ്റി എന്നായിരുന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പഴയ കാല പേര് മലബാർ യൂണിവേഴ്സിറ്റി എന്നായിരുന്നു. മലബാർ ക്യാൻസർ സെൻ്റർ ആസ്ഥാനം തലശ്ശേരിയിലാണ്. മലബാർ ക്യാൻസർ സെൻ്റർ ആസ്ഥാനം തലശ്ശേരിയിലാണ്. എസ് ബി ഐ ആരംഭിച്ച ഹെറിറ്റേജ് ഗാലറി മ്യൂസിയം, അത് തലശ്ശേരിയിലാണുള്ളത്. എസ് ബി ഐ ആരംഭിച്ച ഹെറിറ്റേജ് ഗാലറി മ്യൂസിയം, അത് തലശ്ശേരിയിലാണ് ഉള്ളത്. സുൽത്താൻ കനാൽ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കണ്ണൂർ ജില്ലയിലാണ്. സുൽത്താൻ കനാൽ കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് വളപട്ടണത്തിനെ കവ്വായി നദിയുമായി ബന്ധിപ്പിക്കുന്നു. സുൽത്താൻ കനാൽ വളപട്ടണത്തിനെ കവ്വായി നദിയുമായി ബന്ധിപ്പിക്കുന്നു. തുച്ചമ്പലം ഗുഹ, കുട്ടിയേരി ഗുഹ, കണ്ണൂർ കോട്ട എന്നിവയൊക്കെ കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തൃച്ചമ്പലം ഗുഹ, കുട്ടിയേരി ഗുഹ, കണ്ണൂർ കോട്ട എന്നിവയൊക്കെ കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തൃച്ചമ്പലം ഗുഹ, കുട്ടിയേരി ഗുഹ, കണ്ണൂർ കോട്ട എന്നിവയൊക്കെ കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ കോട്ട എന്ന കവിത എഴുതിയത് കടമ്മനിട്ടയാണ്. കണ്ണൂർ കോട്ട എന്ന കവിത എഴുതിയത് കടമ്മനിട്ടയാണ്. കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് മുഴുപ്പിലങ്ങാടി ബീച്ചാണ്. കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാടി ബീച്ചാണ് കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച്. കണ്ണൂർ ഫോർട്ട് എന്നറിയപ്പെടുന്നത് സെൻറ്റ് ആഞ്ചലസ് കോട്ടയാണ്. കണ്ണൂർ ജില്ലയിലെ സെൻറ്റ് ആഞ്ചലസ് കോട്ടയാണ് കണ്ണൂർ ഫോർട്ട് എന്നറിയപ്പെടുന്നത്. അതിൻ്റെ സ്ഥാപകൻ പ്രിൻസിസ് ആൽമേഡ് ആണ്. കണ്ണൂർ ഫോർട്ട് എന്നറിയപ്പെടുന്നത് സെൻറ്റ് ആഞ്ചലസ് കോട്ടയാണ്. അതിൻ്റെ സ്ഥാപകൻ പ്രിൻസിസ് ആൽമേഡ് ആണ്. അത് 1505 സ്ഥാപിച്ചിട്ടുള്ളത്. പ്രിൻസ് ആൽമേഡ് 1505 സെൻറ്റ് ആഞ്ചലസ് കോട്ട സ്ഥാപിച്ചിട്ടുള്ളത്. ഇതോടുകൂടി
ഫാക്ട് അബൌട്ട് കേരളയിൽ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച ഈ അധ്യായം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എന്നെ സവിനയത്തോടു കൂടി ശ്രവിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.